മനസ്സിലാവട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയാലോ നാം എല്ലാവരോടും ഒത്തുചേർന്നിരിക്കുന്നത് NSS, നമ്മുടെ NSS, നാം എല്ലാവരും കാത്തിരുന്ന നമ്മുടെ NSS 7 ക്യാമ്പിൻ്റെ ഇനോഗ്രേഷൻ സെറിമണിയിലേക്കാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും. എങ്ങനെയായിരിക്കും? വളരെ എക്സൈറ്റഡ് ആണ് നമ്മളെല്ലാവരും. എങ്ങനെയായിരിക്കും ഈ 7 ദിവസം എന്നറിയില്ല. അപ്പോൾ എന്നാലും വളരെ നല്ലൊരു NSS ക്യാമ്പ് തന്നെ ആശംസിക്കുകയാണ്. നമുക്കിന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, ഇതിൻ്റെ ഇനോഗ്രേഷൻ സെറിമണിക്കായിട്ട് ഇവിടെ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ ബിനോയ് മാത്തൻ സാറാണ്. അപ്പോൾ വളരെ തിരക്കുകൾക്കിടയിലും ബിനോയ് സാർ നമ്മൾ വിളിച്ച ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. സാറിനെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടുത്തെ പ്രോഗ്രാം ഓഫീസർ, പ്രിൻസിപ്പൾ, പ്രധാനാധ്യാപകൻ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഈ ഇനോഗ്രേഷൻ സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യമായി തന്നെ നമുക്ക് NSS ഗീതത്തോടെ ആരംഭിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ NSS 7 ക്യാമ്പിൻ്റെ ആദ്യത്തെ ദിവസത്തിൻ്റെ ഇനോഗ്രേഷൻ പ്രോഗ്രാമിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനായി എത്തിച്ചേർന്നിരിക്കുന്നത്, ഇനോഗ്രേഷനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട കളക്ടർ ബിനോയ് മാത്തൻ സാറാണ്. കൂടാതെ നമ്മുടെ NSS പ്രോഗ്രാം ഓഫീസറുണ്ട്, മറ്റേ അധ്യാപകരുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം സ്വാഗതം ചെയ്യുന്നതിനായി നമ്മുടെ പ്രോഗ്രാം ഓഫീസർ സിന്ധു മിസ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മേറെ കാത്തിരുന്ന ഒരു സുന്ദരമായ നിമിഷമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ടുള്ള ബിനോയ് മാത്തൻ സാറാണ്. അദ്ദേഹത്തെ നമുക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് ഈ വേദിയിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യാം. ഒരു മുൻ NSS വോളണ്ടിയർ ആയിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കുകയും ഒപ്പം തന്നെ ഈ ക്യാമ്പ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയുടെ ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് പ്രിൻസിപ്പൽ ശ്രീ ഷാജിൻ സാർ, സെക്രട്ടറി ജോയ് സാർ, പ്രോഗ്രാം ഓഫീസർ സിന്ധു മിസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. 7 ദിവസത്തെ നമ്മുടെ സഹവാസ ക്യാമ്പ്, അതിനായിട്ടാണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ 7 ദിവസം നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കാൻ പോകുകയാണ്. അതിലൂടെ നല്ല പൗരന്മാരായി നിങ്ങളെ വാർത്തെടുക്കുക എന്നതാണ് NSS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനും ഒരു NSS വോളണ്ടിയർ ആയിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതുപോലെ NSS വോളണ്ടിയർ ആയിരുന്നു. ആ കാലഘട്ടം ഓർക്കുമ്പോൾ വളരെ അധികം സന്തോഷവും ഊർജവും ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. ഒരു NSS വോളണ്ടിയർ ആവുക എന്നത് ഒരു ഭാഗ്യമാണ്. പിന്നെ ഭാഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ ഒരുപാട് ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ്. കാരണം
നിങ്ങളുടെ കൂടെ നിങ്ങളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും നിങ്ങൾക്ക് അച്ഛനും അമ്മയുമുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. അനാഥത്വം ആ വേദനയെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടാൻ പരിശീലിപ്പിച്ച ദിനങ്ങളായിരുന്നു അവ. അവിടെ എനിക്കൊരു പുതിയ കൂട്ടുകിട്ടി. ഞാനാക്കിയ ബിനോയ് സാറാക്കിയ പുതിയൊരു കൂട്ട്, അതെനിക്ക് സമ്മാനിച്ചതും ഇതുപോലെയുള്ളൊരു NSS ക്യാമ്പിലായിരുന്നു. ഒരു ക്രിസ്മസ് അവധി കാലത്തായി. എൻ്റെ പേര് അഞ്ജലി. എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ പിന്നൊരു അനിയൻ അനിയത്തിയൊക്കെയാണുള്ളത്. എനിക്ക് എൻ്റെ അച്ഛനെ പോലൊരു വക്കീലാവാനാണ് ആഗ്രഹം. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ഒരു വക്കീലായതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. അച്ഛനിൽ നിന്ന് കുറേ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനെയും അമ്മനെയും ഞാൻ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ 7-day ക്യാമ്പിൻ്റെ ഫസ്റ്റ് ദിവസത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളും എന്നെ പോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാരെ മിസ് ചെയ്യണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ടൈമാണ്. ആദ്യമായിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഷ്നെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് ആശ്ന. ഞാൻ വരുന്നത് വെങ്കിടങ്ങിയെന്നാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ രണ്ട് ചേച്ചിമാരാണുള്ളത്. മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഒരു ഉണ്ണിയുണ്ട്, അഹന്നാണ് പേര്. രണ്ടാമത്തെ ചേച്ചി പഠിച്ചോണ്ടിരിക്കാണ്. അത്ര എൻ്റെ പേര് ആൻജോ. ഞാൻ വരുന്നത് ബ്രഹ്മകുളം എന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ വീട്ടിലെ അപ്പച്ചണ്ട്, അമ്മച്ചിയുണ്ട്, ചേട്ടനുണ്ട്, അമ്മാമ്മയുണ്ട്. ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. രാ എനിക്ക് രാ ഞാൻ ബിനോയ് മാത്തൻ. വെൻ ബിനോയ് മാത്തൻ. ഞാൻ വിവേക്. ഞങ്ങൾ കൂട്ടുകാരാണ്. ഞങ്ങൾ പൊളിച്ചടക്കും ക്യാമ്പ്. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ടാ
എല്ലാവരും ഇരിക്കൂ. നാളെ നമ്മുടെ ക്യാമ്പ് വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ വരുന്നുണ്ട്. അദ്ദേഹത്തിനെ ഈ മീറ്റിങ്ങിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യണം. അതിനൊരു ഗാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആര് നന്നായി പാടും ഇവിടെ? എന്താ ബിനായ്, താൻ പാടുമോ? നാളെ ഒരു നല്ല പാട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ ബിനോയ്. പാട്ട് നന്നായിരുന്നു ബിനോയ്. പിന്നൊരു കാര്യം കൂടിയുണ്ട്, നാളെ നമ്മുടെ ക്യാമ്പിൻ്റെ 7-ാം ദിവസമാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. വളരെ നല്ല ഭംഗിയായി സംസാരിക്കണം. പുറത്തുനിന്ന് ജഡ്ജസൊക്കെ വരുന്ന പരിപാടിയാണ്. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പാട്ടിനേക്കാളും ഗംഭീരമാവും പ്രസംഗമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നാളെ നല്ലൊരു സ്പീച്ചിന് ഒരുങ്ങി വരണം കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്പീച്ച് ഇംഗ്ലീഷിലാവണം. അപ്പോൾ നാളെ ഇംഗ്ലീഷിൽ ഒരു നല്ല സ്പീച്ചിന് ഒരുങ്ങി വരണം കേട്ടോ. എന്തടാ, എന്താ പറ്റിയത്? പാട്ട് കളിക്കിട്ടാ ടീച്ചർ. വേറെ എന്തെങ്കിലും പണി പറഞ്ഞാ? അല്ലോട്ട് ചോദിച്ചതാ? നീ അത് വിട്ടേക്ക്, ഞാൻ ഉണ്ട് കൂടെ. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അത്യാവശ്യം പിടിച്ചേക്കാളെ ഇംഗ്ലീഷ് ഒക്കെ എന്റെ കയ്യിലുണ്ട് കേട്ടോ. നീ അത് വിട്ടേക്ക്, ഞാൻ ഉണ്ട് കൂടെ. ജീവിതയാത്രയിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരുണ്ട്. മതിരിക്കുന്ന ഓർമ്മകളേക്കാൾ നൊമ്പരമുറിവുകളിൽ നമ്മളെ ചേർത്ത് പിടിച്ച് നമുക്ക് ചുറ്റും പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രകാശവലയം സൃഷ്ടിക്കുന്നവർ, നമ്മുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നവർ. ഓരോ NSS ക്യാമ്പും ഓരോരുത്തർക്കും സമ്മാനിക്കുന്ന ഒരു പിടിച്ചിരിക്കുന്ന മുഖങ്ങളിൽ നമ്മളിൽ പുഞ്ചിരിയുണർത്തുന്ന ഒരുവനുണ്ടാകും. അവനെ കൂടെ കൂട്ടണം എന്നും കൂട്ടായി കൂട്ടുകാരനായി സാത്തി. ഓക്കെ, താങ്ക് യു.